അപ്പൊ ഇന്ന് ഞാൻ പ്രാവിനെ ലോകോർത്തിനാണ് കാണിച്ചിരുത്തത്. നമ്മളടുത്ത് മയിൽപ്രാവും അങ്ങനെ പ്രാവലുണ്ട്. കുറച്ച് ജോഡികൾ, രണ്ടു മൂന്ന് ജോഡികളാണ്. അപ്പൊ ഒന്ന് മുട്ടിട്ട് അടയിരുന്നിട്ടാണുള്ളത്. അപ്പം ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ മുട്ടിട്ട പ്രാവ്. ഇത് ആണാണ് കേട്ടോ, ഇപ്പൊ ആണ ഇരുന്നിട്ടുള്ളത്. പെണ്ണ് ആണ ഇങ്ങോട്ട് പാറിപ്പോയിട്ടുണ്ട്. നമ്മൾ ഇളക്കിയാണെങ്കിൽ ഇത് കറക്റ്റ് സമയത്ത് വരും. അപ്പൊ ഞാൻ പെണ്ണിനെ കാണിച്ചുതരാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ മയിൽപ്രാവ്. അപ്പൊ ഇനി പിടിച്ചിട്ട് പേടിയായിട്ടാണ്. ഇത് മെരിഞ്ഞതാണ് കേട്ടോ. ഇത് അധികം പാറില്ല, നമ്മളെ വീടിന്റെ വാർപ്പിന് മേലെയേ പാറുള്ളൂ. ഇതാണ് നമ്മളെ മെയിൽപ്രാവ്. ഇതാകെ പേടിയായിട്ടാണുള്ളത്. ഇത് നല്ല വിരിച്ച് നിൽക്കണ്ട. ഇതിപ്പോ പേടിയായിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്കിനെ കാണാൻ ഇതിനൊക്കെ ഇതിനെ പോലെ തന്നെ നല്ല രസമാണ്. ഇത് ഇടക്കിടക്കില്ലേ, ഈ മൈനെ പിരിച്ചിട്ട് ഇടക്കിടക്കുണ്ടാവും, ഇങ്ങനെ കറങ്ങുന്നു, ഇങ്ങനെ വട്ടം കറങ്ങുന്നു. അത് നല്ല രസമാണ്. അയ്യോ, അപ്പൊ അത് പാറിപ്പോയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ്, അതിന്റെ അപ്പുറമുള്ളതാണ് ബ്ലാക്ക്. അപ്പൊ നമ്മൾ അതിനെ പിടിച്ച് കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ആണ് ഇപ്പോ അട അട ഇരുന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ പെണ്ണ് എന്ന് വെച്ചാല് ഞാൻ കാണിച്ചു തരുവേ. അതാ, അതാണ് അതിന്റെ പെണ്ണ്. ആ ബ്ലാക്കിന്റെ അപ്പുറമുള്ള കണ്ടോ, അതാ ഇപ്പൊ പറന്നു പോയതാണ് ആ മുട്ടയിരുന്ന ആ അടയിരുന്ന ആണിന്റെ പെണ്ണ്. അത് ബ്ലാക്ക് ഇതാണ്. അപ്പോ ഇതാണ് ആണ്, നമ്മളെ ആണ്. അപ്പൊ ഞാൻ കാണിച്ചതന്നില്ല ഫ്രണ്ട്സ് മുട്ടയിട്ട് പെണ്ണ്. ഇത് വേറെ ജോഡിൻ്റെ ആണ്, അത് വേറെ ജോഡിൻ്റെ ആണ്. അപ്പൊ ആ മുട്ടയിട്ട പെണ്ണാണ് ഫ്രണ്ട്സ്. അത് ആ നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ കൊത്തി തിന്നുന്ന ഒരു വൈറ്റ് കളറായിട്ട് അടി അങ്ങോട്ട് ഇതുള്ള അതിപ്പോ ബാർപ്പിന്റെ മേലെയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഉള്ളതാണ് മറ്റേ ബ്ലാക്ക് മയിൽപ്രാവ്. പിന്നെ അതിന്റെ അപ്പുറമുള്ളത് നേരത്തെ കാണിച്ചിരുന്ന വൈറ്റിന്റെ ആണാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ലവ് ബേർഡ്സ്ഇതാണ്. പ്രാവിന്റെ പരമാവധി ഞാൻ എടുക്കാൻ നോക്കി. പിന്നെ ബാക്കിയൊക്കെ മേലെയൊക്കെ പോയി കളിക്കലാണ്. അപ്പോൾ നമ്മളെ ലവ് ബേർഡ്സ് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ലവ് ബേർഡ്സ്. അടിപൊളി ലവ് ബേർഡ്സുകളുണ്ട്. നമ്മൾ വെറൈറ്റി വെറൈറ്റി വാങ്ങിയല്ല, ഒരേപോലെ വാങ്ങിച്ചില്ല. എന്നാന്ന് വെച്ചാൽ ഇതിൽ തത്തമ്മേൻ്റെ കളറുണ്ട്, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏതോ കൂട്ടിൻ്റെ ഉള്ളിലാറ്റാൻ തോന്നുന്നുള്ളത്. മുഴുവൻ ജോഡികളായതാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മുട്ടയിട്ടാണെന്ന് നമ്മൾ നോക്കാറില്ല, നോക്കാൻ പാടില്ലല്ലോ. അത് വിരുന്ന് വരുമ്പേ കാണുള്ളൂ. അപ്പം മുട്ടയിട്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പം എല്ലാ ജോഡിയായതാണ്. നമ്മൾ അടിപൊളി ലവ് ബേർഡ്സാണ്. ആ പച്ചക്കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തത്തമ്പേനെ പോലെയാണ്. അതിന് കണ്ടാളെ പറയുമ്പോൾ അത് തത്തമ്പേൻ്റെ കളറാണ്. അത് നല്ല രസമാണ്. എനിക്ക് എല്ലാ ലവ് ബേർഡ്സിനും ഇഷ്ടമാണ്. പിന്നെ ഒരു നീല കളറും ഉണ്ട്. അടിപൊളി ലവ് ബേർഡ്സുകളാണ്. ഫ്രണ്ട്സ്, നമ്മൾ ലവ് ബേർഡ്സിനെയും പ്രാവിനെയൊക്കെ കാണിച്ചു തരും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ വീട്ടിൽ കോഴിയുള്ളുണ്ട്. അപ്പോൾ കോഴികളെയും കാണിച്ചു തരാം. ഇത് ചെറിയ കോഴിനെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇത്ര വണ്ണം വെപ്പിച്ചതാണ്. അപ്പോൾ ചെറിയ മറ്റേ വില്ലമ്പാടുള്ള നമ്മൾ വാങ്ങില്ലേ വണ്ടിയിലും സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ അതേപോലെ നമ്മൾ സാമ്പിളൊക്കെ വാങ്ങിയതാണ്. ഭാഗ്യത്തിന് നമ്മൾ ഭാഗ്യത്തിന് അത് ബാക്കിയായിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ച് സൈസിൽ വാങ്ങിയതാണ്. ഇത് മുട്ടയിടാനായതാണ്. പിന്നെ നമ്മളടുത്ത് വലിയൊരു പൂവൻ ഉണ്ടായിരുന്നു, അതിനെ കൊടുത്തു. പിന്നെ ഇപ്പോൾ ഒരു പൂവനും കൂടി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതില്ല ഞാൻ കുഞ്ഞി കണ്ണു മാത്രം കാണുന്ന മറ്റേ പൊടി കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടതാണ് എൻ്റെ ഇക്കാക്ക വിൽക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മീൻ, എൻ്റെ മീനാണ്. ഞാൻ ഈ പായലൊന്ന് മാറ്റി കാണിച്ചരേ. ഈ മുട്ടപ്പായലൊക്കെ എൻ്റെ ഇക്കാക്ക വന്നതാണ്. പിന്നെ ഇത് നമ്മൾ കുഞ്ഞു മീൻ കുട്ടികളെ വാങ്ങിച്ചിട്ട് ഞാൻ കുറേ നാളിങ്ങനെ നോക്കിയിട്ട് നല്ലോണം തീറ്റൊക്കെ കൊടുത്ത് എൻ്റെ ഇക്കാക്ക പിന്നെ മൊയിന അങ്ങനത്തെ കൂത്തടി എന്തൊക്കെ പറഞ്ഞ സാധനങ്ങൾ കൊടുക്കും. അതൊക്കെ എനിക്ക് എടുത്തിട്ട് തരും. അതുകൊണ്ട് ഉഷാറാകുന്നുണ്ട്. അത് ഞാനൊരു കുഞ്ഞു ഡബയിലാണ് ഇട്ടത്. പിന്നെ വണ്ണം വെച്ചത് കൊണ്ട് അതിന് സ്പേസ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ മാറ്റിയിട്ടതാണ്. പിന്നെ കാണിച്ചരേ. ഇത് ഫുൾ പായലാണ്. കുറച്ച് പായലെൻ്റെ ഇക്കാക്ക തന്നെ തന്നെ അപ്പോൾ അവിടെ ഫുൾ പടർന്ന പോലെ പായലായിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പായലൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ കറുപ്പ് കാണുന്നത് ബ്ലാക്ക് മോളി കുട്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇത്. ഞാൻ എനിക്ക് രണ്ട് പ്ലാറ്റ് കുട്ടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഇതിലൊക്കെ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചരാ. അപ്പം ഇത് നമ്മൾ വാങ്ങിയ 10 കാടക്കോഴികളായിരുന്നു.
അഞ്ചെണ്ണം നമ്മൾ മുട്ടയിടുന്നൊന്നും കാണാത്തതുകൊണ്ട് വേഗം അറുത്തു. നല്ല അടിപൊളി ബിരിയാണിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഇപ്പം അഞ്ചെണ്ണം കൂടി ഉണ്ട്. ഇതാണ് ആദ്യത്തെ ഒരു ദിവസം മാത്രം അഞ്ച് മുട്ട ഇട്ടിരുന്നു. 10 കാടാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. ആ അഞ്ച് കാടയോ ആ ഏത് കാടയും മുട്ടയിട്ടുള്ള പിന്നെ അതിനുശേഷം അഞ്ചെണ്ണം ഫസ്റ്റത്ത് ദിവസം ഇട്ടു എന്നല്ലാണ്ട്. അതുകൊണ്ട് നമ്മൾ അഞ്ചെണ്ണം അറുത്തു. അഞ്ചെണ്ണം ഇപ്പം ഇതിലുണ്ട്. റംസാൻ ആശംസകളും വിശ്വാസങ്ങളും ഞാൻ നേരുന്നു. അപ്പോൾ ആണ്ടിക്കാക്കനും മീനുമായിട്ടും നമ്മൾ നെറ്ററും അങ്ങനത്തെ ഒക്കെ അത് വണ്ണം വെച്ച് കുട്ടികളൊക്കെ ആയ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ആ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുകൊണ്ട് എൻ്റെ വീഡിയോ വൈകിപ്പോയാനായി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിന് ബൈ ബൈ.